കൊറോണ വൈറസ് ഭീതിയിൽ മുങ്ങി അമരുകയാണ് കേരളം. ആ അവസ്ഥയിൽ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോഴും ഒരു വിഭാഗത്തെ ശ്രദ്ധിക്കപ്പെടുന്നില്ല, അവരെക്കുറിച്ച് കൺസേൺ ഈ സർക്കാർ പുലർത്തേണ്ടതുണ്ടെന്ന ആവശ്യം ശക്തമാവുകയാണ്. മറ്റൊരു വിഭാഗവുമല്ല, അധ്യാപക വിഭാഗം തന്നെയാണ്. കേരളത്തിലെ അധ്യാപകരുടെ ആശങ്ക അത് അഡ്രസ് ചെയ്യേണ്ടതുണ്ട് ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എന്നാണ് ഓരോ പ്രതികരണങ്ങളും ഭാരത് ലൈവിന് ലഭിക്കുന്നത്. ആ മേഖലയിൽ നിന്നുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷയാകട്ടെ, CBSE പരീക്ഷയാകട്ടെ, ICSE പരീക്ഷയാകട്ടെ, HSS പരീക്ഷയാകട്ടെ, ഈ പരീക്ഷകളൊക്കെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതി നടക്കുകയാണ്. അത് അതിൻ്റെതായ അർത്ഥത്തിൽ മുൻകരുതലുകൾ എടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള രീതിയിൽ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്, അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പലതരത്തിലും വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉയരുന്ന വിഷയം ഏപ്രിൽ മാസം മുതൽ ഉണ്ടാകാനുള്ള വാല്യുവേഷൻ ക്യാമ്പുകളെ കുറിച്ചാണ്. SSLC മൂല്യനിർണയം, അതോടൊപ്പം തന്നെ HSS, ICSE, CBSE പരീക്ഷകളൊക്കെ നടക്കുമ്പോൾ സമയബന്ധിതമായി ഈ വിദ്യാർത്ഥികളുടെ ഫലം വരണം. ആ ഫലം വരേണ്ടതുള്ളത് കൊണ്ടാണ് ഈ പരീക്ഷകൾ മാറ്റാത്തത്. പരീക്ഷകൾ അതിൻ്റെതായ മുറയ്ക്ക് ചില മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ട് നടക്കട്ടെ എന്ന് തീരുമാനം വരുന്നത്. പക്ഷേ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാലാണ് അധ്യാപകർക്കിടയിൽ അപകടകരമായ ചില ആശങ്കകൾ നിലനിൽക്കുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, രാജ്യം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതിൻ്റെ അതിൻ്റെ വ്യാപനം തടയലുമായി ബന്ധപ്പെട്ട് ലെവൽ 3 പോവുകയാണ്. അതായത് അതീവ ജാഗ്രതയിലേക്ക്, റെസ്ട്രിക്ഷൻസിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണ്, പൂട്ടിയിടുക എന്നുള്ള കാര്യങ്ങളിലേക്ക്. ഈ വൈറസിന്റെ വ്യാപനം തടയാൻ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുക, 10 ഒരു സ്ഥലത്തും കൂടാൻ പാടില്ല, ആ 10 കൂടുന്ന സ്ഥലങ്ങളെ മുഴുവൻ ഫ്രീസ് ചെയ്യിപ്പിക്കുക എന്നൊരു നിർദ്ദേശം ദേശീയ തലത്തിൽ, അതായത് കേന്ദ്ര സർക്കാർ എടുക്കുകയാണ്. അപ്പോൾ ലെവൽ 3 ഫേസിലേക്ക് പോകുമ്പോൾ കഠിനമായ നിയന്ത്രണങ്ങൾ ഈ വിഷയത്തിൽ ഉരുത്തിരിയുന്നുണ്ട്. അവിടെയാണ് അധ്യാപകരുടെ ആശങ്ക വളരെ കൃത്യമാകുന്നത്. വാല്യുവേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ അടുത്ത മാസം April 1 വാല്യുവേഷൻ ക്യാമ്പുകൾ വരേണ്ടതാണ്. കൃത്യമായ മുൻകരുതൽ എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ വാല്യുവേഷൻ ക്യാമ്പുകളെ എങ്ങനെ സമീപിക്കും, പ്രത്യേകിച്ചും കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസിൻ്റെ സ്റ്റേജ് ലെവലിലേക്ക് പോകുമ്പോൾ. നമുക്കറിയാം കേരളത്തിലെ വാല്യുവേഷൻ ക്യാമ്പുകൾ കുടിശുമുറികളാണ്, പലയിടത്തും 50 അധ്യാപകർ അവിടെ തിങ്ങി നിറയാറുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വാല്യുവേഷൻ ക്യാമ്പുകളിൽ ഈ അധ്യാപകർ പങ്കെടുക്കുകയാണ്. അപ്പോൾ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് മുറികളുടെ സൗകര്യം നമുക്കറിയാം. അവിടെ വാല്യുവേഷൻ എന്ന് പറഞ്ഞ് അധ്യാപകർ വരുമ്പോൾ 50 ഒരു കുടിശുമുറിയിൽ ഒന്നിച്ചു ചേരുന്നൊരവസ്ഥ രാവിലെ മുതൽ വൈകുന്നേരം വരെ. അധ്യാപകർ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായി വരുന്ന ഒരു ഒട്ടനവധി ആൾക്കാർ, 100 പേർ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടും? അപ്പോൾ പ്രോപ്പർ സാനിറ്റൈസേഷനും പ്രോപ്പർ മാസ്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നടത്താമെന്ന് പറഞ്ഞാൽ ആശങ്ക അതിനും അപ്പുറത്തേക്കാണ് അധ്യാപക സമൂഹം പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ SSLC പരീക്ഷയായാലും മറ്റുമൊക്കെ ഇത്ര കുട്ടികൾ വേണം, ഇത്ര മീറ്റർ അകലത്തിലാണ് കുട്ടികളെ ഇരുത്തേണ്ടത് എന്നൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഇതൊക്കെ നടന്നിട്ടില്ല എന്ന് അധ്യാപകർ അനുഭവ സാക്ഷ്യം പറയുകയാണ്. മാസ്ക് കിട്ടാനില്ല, സാനിറ്റൈസേഷൻ എലിമെന്റ്സ് കിട്ടാനില്ല, അനൗൺസ്മെന്റുകൾ ഉണ്ട്, അതോടൊപ്പം പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്, നിയന്ത്രണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണത്തിൻ്റെതായ മൈക്ക് അനൗൺസ്മെന്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടെ, ഇത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ അധ്യാപക സമൂഹം ഒന്നടങ്കം സന്ദേഹം പറയുമ്പോഴാണ് പരീക്ഷാ നടത്തിപ്പിൽ, SSLC പരീക്ഷയാകട്ടെ, CBSE ആകട്ടെ, ICSE ആകട്ടെ, HSS ആകട്ടെ, ഇവിടെയൊക്കെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്. പ്രോപ്പർ സാനിറ്റൈസേഷനോ മാസ്ക് ഫെസിലിറ്റിയോ ഒന്നും അവർക്ക് വേണ്ട രീതിയിൽ ലഭിച്ചിട്ടില്ല എന്ന പരാതി ശക്തമാകുമ്പോഴാണ് വാല്യുവേഷൻ ക്യാമ്പുകൾ. കേരളത്തിലെ 100 സ്കൂളുകളിൽ, അവിടുത്തെ കുടിശുമുറികളിൽ, ഒരു കുടിശുമുറിയിൽ 50 അധ്യാപകർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് വാല്യുവേഷൻ ക്യാമ്പുകൾ വരുമ്പോൾ ഈ വാല്യുവേഷൻ ക്യാമ്പുകളെ എങ്ങനെ അഭിമുഖീകരിക്കും അധ്യാപകർ? വൈറസ് ഭീതി അതിൻ്റെ അത്യന്താധികം അതീവ ജാഗ്രതയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വളരെയേറെ കർശന നിർദ്ദേശങ്ങൾ, 10 ആൾക്കാർക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ കള്ളുഷാപ്പുകൾ അടയ്ക്കുന്നില്ല,
കേരളത്തിൽ തിരുവനന്തപുരത്ത് കള്ളുഷാപ്പിന്റെ ലേലം നടക്കുകയാണ്. ഈ വിഷയമൊക്കെ നിൽക്കുമ്പോഴും അതോടൊപ്പം മദ്യശാലകൾ അടയ്ക്കുന്നില്ല, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ വാല്യുവേഷൻ ക്യാമ്പുകളെ സംബന്ധിച്ചുള്ള ആശങ്ക കേരളത്തിന്റെ അധ്യാപക സമൂഹം പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും അധ്യാപക സംഘടനകളും കൂട്ടായിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മാത്രമേ അധ്യാപക സമൂഹത്തിൽ, ഈ അധ്യാപക സമൂഹം എന്ന് പറയുമ്പോൾ ആ അവിടേക്ക് വരുന്ന 50 പേരല്ല, അവർക്ക് അവരുടെ കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളും ബന്ധുക്കളുമുണ്ട്, അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ ഒന്നിച്ചുള്ളൊരു ചർച്ചയ്ക്ക് തുടക്കമിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അധ്യാപക സംഘടനകളും അധ്യാപക സമൂഹവും.